ഇതിന് ഞങ്ങൾ പകരം ചോദിക്കുമെന്ന് പറഞ്ഞാൽ പകരം ചോദിച്ചിരിക്കും. ഞങ്ങളുടെ മുഖ്യനെ ഒന്നും രണ്ടും അല്ല 2 കോടി ചിലവാക്കിയാണ് അങ്ങ് അമേരിക്കയിൽ കൊണ്ടുപോയി ഈ ഇരുമ്പ് കസേരയിൽ ഇരുത്തിയത്. ഇരുമ്പ് കസേരയ്ക്ക് വെള്ള പെയിൻ്റ് അടിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് കരുതിയോ? ഞങ്ങളുടെ മുഖ്യൻ ഇവിടെ നടക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഇന്നോവ കാറിൽ അകമ്പടികളോടെ എത്രയൊക്കെ വിമർശനങ്ങൾ വന്നാലും രാജാവായിട്ടാണ് കേരളത്തിൽ ഞങ്ങളുടെ മുഖ്യനെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. രാജാവ് എഴുന്നള്ളുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പരിസരത്ത് ഒരു മനുഷ്യരുണ്ടാകില്ല. അത്രയ്ക്ക് സുരക്ഷിതമായാണ് ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ടു നടക്കുന്നത്. ആ മുഖ്യനെയാണ് അങ്ങ് അമേരിക്കയിൽ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ കാണാൻ വരും എന്നല്ലേ പറഞ്ഞത്? വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമുണ്ടായിരുന്നു, അതും ടൈം സ്ക്വയർ എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലേസിൽ, ടൂറിസ്റ്റ് പ്ലേസിൽ. ആർക്ക് വേണമെങ്കിലും എപ്പോഴും എപ്പോൾ വന്ന് വേണമെങ്കിലും പരിപാടി നടത്താൻ കഴിയുന്ന ഒരു സ്ഥലത്ത് 2 കോടി ചിലവാക്കി ഞങ്ങൾ ആ മുഖ്യനെ കൊണ്ടിരുത്തിയത് ഒരു പഴയ ഇരുമ്പ് കസേരയിൽ, അതും അന്യം വന്നു പോയ ഒരു കസേരയിൽ. ആ കസേര ഇപ്പോൾ കാണാൻ കൂടിയില്ല. പണ്ട് 90-80 കാലഘട്ടത്തിൽ കല്യാണ വീടുകളിലിട്ട് അവിടെ ഉപയോഗിച്ചിരുന്ന കസേരകൾ ഇപ്പോൾ അതിൻ്റെ പാർട്സുകൾ പോലും കിട്ടാനില്ല എന്നാണ്, ആക്രിക്കാർക്ക് പോലും വേണ്ട എന്നാണ് പറയുന്നത്. ആ കസേരയിൽ ഞങ്ങൾ ആ മുഖ്യനെ ഇരുത്തിയ ബാബു അണ്ണ, നിങ്ങളോട് ഞങ്ങൾ പകരം ചോദിക്കും, പകരം ചോദിച്ചിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കമൻറ്റുകൾ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, കാരണം ഞങ്ങളുടെ മുഖ്യനെ അധിക്ഷേപിച്ച കേരളത്തിലെ ജനങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ അങ്ങ് അമേരിക്കയിൽ വരെ വരും ഇതിന് പകരം ചോദിക്കാൻ. പക്ഷേ ഇപ്പോൾ മുഖ്യൻ അവിടെ നിന്ന് ഇറങ്ങി ക്യൂബയിലോട്ട് പോയതുകൊണ്ട് പിന്നെ ഒരവസരത്തിൽ വരാം. കുറച്ച് കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നത് ഇങ്ങനെയാണ്: നമ്മുടെ മുഖ്യനിരിക്കുന്ന ഈ കസേര കേരളത്തിൽ നിന്ന് അന്യം പോയിട്ട് വർഷങ്ങളായി. ഇതിൽ 2 സംശയങ്ങളാണുള്ളത്. 1, അമേരിക്ക എന്ന മുതലാളിത്തെ രാജ്യത്തെ പിണറായി മുട്ടുകത്തിച്ച് പാപ്പരാക്കിയതാണോ, അതോ തൊഴിലാളി പാർട്ടിയുടെ തൊഴിലാളി, അഴിമതി തൊഴിലാളി നേതാവിനെ അവഹേളിച്ചതാണോ? ഇതൊന്നുമല്ല, കെ കസേര പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടിച്ചതെന്ന് ഞാൻ പറയും. എന്തായാലും കസേര മുഖ്യം. ഇത് ഒരു കമൻറ്റ്. അടുത്തത്, ശക്തമായി പ്രതിഷേധിക്കുന്നു, 3.5 കോടി ജനങ്ങളുടെ പ്രതിയാണ് ഒരു മടക്ക് കസേരയിട്ട് പ്രദർശിപ്പിക്കാൻ ഞങ്ങളുടെ മുഖ്യമന്ത്രി വെറും പാമ്പാട്ടിയുടെ കൂടയിലെ നീർക്കോലിയാണെന്ന് നിങ്ങളൊക്കെ കരുതിയോ? മുഖ്യന് ബോധമില്ലെങ്കിലും സംഘടിപ്പിച്ച സംഘാടകർക്കെങ്കിലും അല്പം ബോധമാകാമായിരുന്നു. രാഷ്ട്രീയ വിയോജിപ്പുകൾ മാറ്റി നിർത്തി. ഇത് അഡ്വക്കേറ്റ് ബി ജയചന്ദ്രൻ എഴുതിയിരിക്കുന്നതാണ്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ മാറ്റി നിർത്തി. എല്ലാ അമേരിക്കൻ മലയാളികളോടും ഒന്ന് പറയട്ടെ, സഹാബ് പിണറായി വിജയൻ എൻ്റെയും എല്ലാ മലയാളികളുടെയും മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ ഇക്കാണിച്ചത് അപമര്യാദയാണ്. നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ മുഖ്യമന്ത്രി വന്നപ്പോൾ മാന്യമായ ഒരു കസേരാകാമായിരുന്നു. ഇത് നിങ്ങൾ കാണിച്ച മര്യാദക്കേടാണ് കേരള മുഖ്യമന്ത്രിയോട്. ഇരിക്കാൻ ഒരു നല്ല കസേര പോലും കൊടുക്കാതെ പാവങ്ങളുടെ പടത്തലവനെ അവഹേളിച്ച അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പ്രതിഷേധിക്കുക. കോട്ടും സൂട്ടും ഇട്ട് അമേരിക്കയിൽ ചെന്ന് സ്റ്റേജിൻ്റെ മൂലയ്ക്ക് തകര കസേരയിൽ ഇരിക്കുന്നത് ഇന്ത്യയിലെ 1 മുഖ്യമന്ത്രിയാണെന്നോർക്കണം. ഇവിടെയാണെങ്കിൽ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാകും സഹാബ്. അമേരിക്കയിലായതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ മുഖ്യൻ ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ആ കസേരയിൽ പാവത്താനെ പോലെ ഇരിക്കുന്നത്. ഒരു മൈക്ക് തന്നെ കേടായാൽ ആ മൈക്ക് ഓപ്പറേറ്ററെ വിളിച്ച് തലങ്ങും വെലങ്ങും നിർത്തിപ്പൊരിക്കുന്ന ആളാണ് ഞങ്ങളുടെ സഹാബ്. ആ സഹാബിനെയാണ് നിങ്ങളൊക്കെ ഒരു ഇരുമ്പ് കസേരയിൽ ഇരുത്തി ഇങ്ങനെ അധിക്ഷേപിച്ചതെന്ന് ഓർമ്മ വേണം. വെറും 82 ലക്ഷം രൂപയെ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാനുള്ളൂ. അതുവരെ നിങ്ങൾ പറഞ്ഞ് അധിക്ഷേപിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ മുഖ്യനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് ആ പരിപാടി കാണാനോ ഒന്ന് മുഖ്യനെ ജയ് വിളിക്കാനോ നിങ്ങൾ 10 പേരെ നിർത്തിയില്ല. അത് പോട്ടെ, ഞങ്ങൾ ക്ഷമിച്ചു. ഞങ്ങളുടെ മുഖ്യനിരിക്കാൻ ഒരു കുഷൻ കസേരയെങ്കിലും, ഇരുന്നിട്ട് കുതിച്ചു ചാടുന്ന ഒരു കസേരയെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. അതുപോലും കൊടുക്കാതെ ഞങ്ങളുടെ മുഖ്യനോട് കാണിച്ച ഈ നിറകേടിന് മാപ്പില്ല, മാപ്പില്ല, മാപ്പില്ല. ഇനി ഇത് ആവർത്തിക്കരുത്. കേരളത്തിലെ 1 മുഖ്യമന്ത്രിയാണ് ബാബു ഏട്ടാ, നിങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട്. ലക്ഷം ലക്ഷം പിന്നാലെ.